സംസ്ഥാനത്ത് മയക്കുമരുന്ന് ഉപയോഗം ആശങ്കപ്പെടുത്തുന്ന വിധം വർദ്ധിച്ചു വരികയാണെന്ന് എക്സൈസ് ഡിപ്പാർട്ട്മെന്റ്. സിനിമാ മേഖലയിൽ മാത്രമല്ല എല്ലാ മേഖലയിലും ലഹരി മരുന്ന് ഉപയോഗം ഉണ്ടെന്നും എറണാകുളം എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണർ ആർ ജയചന്ദ്രൻ റിപ്പോർട്ടർ ടിവിയോട് പറഞ്ഞു. ഒരു മേഖലയെ മാത്രം തിരിച്ചു പറയാൻ കഴിയില്ല. എല്ലായിടത്തും ലഹരി ഉപയോഗം വ്യാപകമാകുന്നുണ്ട്. ഓഗസ്റ്റ് 5 മുതൽ സെപ്റ്റംബർ 13 വരെ എറണാകുളം ജില്ലയിൽ മാത്രം നിരവധി കേസുകളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നതെന്നും ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ റിപ്പോർട്ടർ ടിവിയോട് വ്യക്തമാക്കി. കഴിഞ്ഞ മാസം 300 ഗ്രാം എം ഡി എം എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കൊമേഴ്സ്യൽ ക്വാണ്ടിറ്റിയാണ്. അപ്പം അത്തരം കേസുകൾ കൂടുതലായിട്ട് കണ്ടെടുക്കുന്ന ഒരു കാലാവസ്ഥയാണ്, ഒരു പരിസ്ഥിതിയാണ് ഇപ്പം നമ്മുടെ ചുറ്റുപാടിലുള്ളത്. അബ്കാരി കുറ്റകൃത്യത്തോടൊപ്പം തന്നെ മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട കുറ്റകൃത്യങ്ങളും കണ്ടെത്തുന്ന സ്ഥിതിയിലേക്ക് നമ്മുടെ ട്രെൻഡ് മാറിക്കഴിഞ്ഞു. മയക്കുമരുന്ന് കേസിൽ പിടിക്കപ്പെടുന്നവരിൽ 21 വയസ്സിന് താഴെയുള്ളവരുമുണ്ട്. 18 21 ഇടയ്ക്ക് പ്രായമുള്ളവർ ലഹരി കേസുകൾ കൂടുതൽ പിടിക്കപ്പെടുന്നു. മൂവാറ്റുപുഴയിൽ നിന്നും പിടിച്ചെടുത്ത 80 കിലോ കഞ്ചാവ് പിടിച്ചതാണ് ഈയിടെ നടന്ന വലിയ ലഹരി വേട്ട. മൂവാറ്റുപുഴയിലെ 80 കിലോ കഞ്ചാവിൻ്റെ കേസാണ് അത്. പിന്നെ വലിയ രീതിയിൽ അന്വേഷണം നടത്തേണ്ട ഒരു കേസാണ്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ പിന്നെ ഇൻവോൾവ് ആയിട്ടുള്ള ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഫിനാൻഷ്യൽ സോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇന്ത്യക്ക് പുറത്തുനിന്നാണ് എന്നുള്ളതാണ് അതിൻ്റെ പ്രാഥമിക അന്വേഷണത്തിൽ പോകും. കഥാപാത്രങ്ങൾ മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ദൃശ്യങ്ങൾ സിനിമയിൽ ഉൾപ്പെടുത്താൻ ലഹരി മാഫിയ സമ്മർദ്ദം ചെലുത്തുകയാണെന്ന് റിപ്പോർട്ടുകളോടും എക്സൈസ് ഉദ്യോഗസ്ഥർ പ്രതികരിച്ചു. ഏതെങ്കിലും തരത്തിൽ നിയമലംഘനം ഉണ്ടോ എന്ന് പരിശോധിക്കുകയാണ്. സീനുകൾ നിയമപരമായി കാണിക്കേണ്ട മുന്നറിയിപ്പുകൾ പ്രദർശിപ്പിക്കുന്നുണ്ട്. മദ്യം ഉപയോഗിക്കുമ്പോഴും പുകവലിക്കുമ്പോഴും നിയമപ്രകാരമുള്ള മുന്നറിയിപ്പ് കൊടുക്കാൻ നിർബന്ധിക്കുന്നുണ്ടെന്നും കമ്മീഷണർ വ്യക്തമാക്കി. പിന്നെ ഒരു മേഖലയെ മാത്രമായിട്ട് നമുക്കത് സെഗ്രിഗേറ്റ് ചെയ്ത് പറയാൻ ഒക്കില്ല. പക്ഷെ എല്ലായിടത്തും ഉണ്ട്, ആ മേഖലയിലും ഉണ്ട്. പിന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പിന്നെ സീനും ഒക്കെ കാണിക്കുന്നത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പ്രചോദനമാകും എന്നുള്ളത് കൊണ്ടാണ് ഗവൺമെന്റ് നിയമം ആ നിലയിലുണ്ടാക്കി ഇക്കാര്യത്തിൽ റെസ്ട്രിക്ഷൻ നിലവിൽ വരുത്തിയിരിക്കുന്നത്. ഈയിടെ സൂപ്പർ ഹിറ്റായ ദക്ഷിണേന്ത്യൻ ചിത്രത്തിലെ പ്രധാന കഥാപാത്രത്തിലൊരാൾ രാസലഹരി മരുന്ന് ഉപയോഗിക്കുന്ന രംഗം മയക്കുമരുന്ന് മാഫിയയുടെ നിർബന്ധ പ്രകാരം ഉൾപ്പെടുത്തിയതാണെന്ന് വാർത്താ വിവാദമാകുകയാണ്. രാസലഹരി മരുന്ന് ഉപയോഗിക്കാൻ യുവാക്കളെ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിൽ സീനുകൾ ഉൾപ്പെടുത്തിയാൽ സിനിമയുടെ നിർമ്മാണ ചെലവിന്റെ ഒരു പങ്ക് വഹിക്കാൻ മാഫിയ തയ്യാറാണെന്നാണ് റിപ്പോർട്ടുകളുള്ളത്. ലഹരി മരുന്ന് മാഫിയയുടെ ആവശ്യപ്രകാരം തമിഴ് സിനിമയുടെ തിരക്കഥ തിരുത്തിയെന്നും ആരോപണം ഉയർന്നു കഴിഞ്ഞു. ഇതുമായി ബന്ധപ്പെട്ട നർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ ചലച്ചിത്ര പ്രവർത്തകരുടെ മൊഴിയെടുത്തുവെന്നും വാർത്ത പുറത്തു വരുന്നുണ്ട്. ഈ സാഹചര്യത്തിലാണ് മലയാള സിനിമയിൽ അത്തരം പ്രവണത ഉണ്ടോ എന്നതിനെക്കുറിച്ചും അന്വേഷിക്കുമെന്ന് ഉന്നത എക്സൈസ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത്. മലയാള സിനിമയിലും മയക്കുമരുന്ന് ഉപയോഗം വ്യാപകമാണെന്ന് വിമർശനം കുറച്ചു കാലമായി ഉയർന്നു വരുന്നുണ്ട്. ജസ്റ്റിസ് ഹേമ കമ്മിറ്റി മുമ്പാകെ സിനിമയിലെ ലഹരി ഉപയോഗത്തെക്കുറിച്ച് ഇടപാടുകളെക്കുറിച്ചും ചിലർ മൊഴി നൽകിയിട്ടുണ്ട്. നടൻ നടിമാരുടെയും ചലച്ചിത്ര പ്രവർത്തകരുടെയും ലഹരി ഉപയോഗം ഷൂട്ടിങ്ങിനെയും സെറ്റിലെ സുരക്ഷയും ബാധിക്കുകയാണെന്ന് നിർമ്മാതാക്കൾ തന്നെ പരസ്യമായി വെളിപ്പെടുത്തിയിട്ടുണ്ട്. ലഹരി ഉപയോഗം തടയാനായി ഷൂട്ടിംഗ് ലൊക്കേഷനുകൾ പരിശോധന നടത്താൻ പ്രത്യേക സംഘം നിയോഗിക്കാനും തീരുമാനിച്ചെങ്കിലും നടപ്പായിട്ടില്ല. വി എസ് ഹൈദർ അലി, റിപ്പോർട്ടർ, കൊച്ചി.